Dear children, we have seen levers. Endana levers, rigid rod which are moving on a fixed point. Oru fixed point il ninnu orachukondu move cheyuna oru rigid rod aanu nammal ente vilikkunnathu. These levers which help us to do work easier. Ivada nokku, this is fixed at a center point. Ee rigid rod ente cheyunu oru madhyabhagathayittu ഫിക്സ് ചെയ്തിരിക്കുന്നു. ആ പോയിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ റോഡ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് ഫൽക്രം എന്ന് വിളിക്കാം. സിദ്ധു ഈ സീസയിൽ താഴെയിട്ട് പോകുന്നത് അവനൊരു എഫേർട്ട് പ്രയോഗിച്ചിട്ടാണ്. ആ എഫേർട്ട് വരുന്നതിന് കാരണം എന്താണ്? അവിടെ ആ ലോഡ് ഉള്ളതാണ്. ഈ മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ലിവർ വർക്കാവുന്നത്. ഏതൊക്കെയാണ്? ഫൽക്രം, എഫേർട്ട് ആൻഡ് ലോഡ്. ലോഡിന് പകരം നമുക്ക് റെസിസ്റ്റൻസ് എന്ന വാക്ക് ഉപയോഗിക്കാം. ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ഒരു രോധം എന്ന് നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കാം. സോ ഈ സീസയിൽ നോക്കുകയാണെങ്കിൽ ഫാൽക്രം എവിടെയാണ് വന്നിരിക്കുന്നത്? ഇൻ ദ സെൻറ്റർ പോയിൻറ്റ്, മധ്യഭാഗത്തും. രണ്ട് അറ്റങ്ങളിലായിട്ടാണ് എഫേർട്ടും റെസിസ്റ്റൻസ് അഥവാ ലോഡും വന്നിരിക്കുന്നത്. രണ്ട് അറ്റങ്ങളിലാണ് ഇത് സീസയിൽ കാണുന്നത്. പക്ഷേ ഈ ഫൽക്രത്തിൻ്റെ സ്ഥാനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പലതരത്തിൽ നമുക്ക് വർക്കുകൾ വളരെ ഈസിയായി ചെയ്യും. ഇവിടെ നോക്കുകയാണ്, ഒരു ദണ്ട് ഉപയോഗിച്ച്, ഒരു തടി കഷ്ണം ഉപയോഗിച്ച് ട്രൈങ് ടു ലിഫ്റ്റ് എ റോക്ക്, ഒരു പാറക്കല്ല് ഉയർത്താൻ നോക്കുകയാണ്. അവിടെ എന്താണ്? ഫൽക്രം നോക്കിയാണ്, അതാണ് ഫൽക്രം. ലോഡ് അഥവാ റെസിസ്റ്റൻസ്, ഇവിടെ എഫേർട്ട് കൊടുക്കുന്ന, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. ഇതാണ് ഒരു ലിവർ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആ കാര്യം. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൽക്രം നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാൻ മധ്യഭാഗത്ത് തന്നെ വേണമെന്നില്ല. ആ മാറ്റുന്നതനുസരിച്ച് പലതും നമുക്ക് വി ക്യാൻ ഡു വർക്ക്സ് വെരി ഈസിയർ. വി ക്യാൻ ചേഞ്ച് ദ പ്ലേസ് ഓഫ് ഓർ പൊസിഷൻ ഓഫ് ഫൽക്രം ഇൻ ടു ബോത്ത് എൻഡ്സ്, രണ്ട് അറ്റങ്ങളിലേക്കും കൊണ്ടുപോകാൻ പറ്റും. യു വിൽ സീ എല്ലാ ലിവേഴ്സും ഒരുപോലെയാണോ? ഇവിടെ മൂന്ന് ലിവേഴ്സ് കാണിച്ചിട്ടുണ്ട്, സീസ, പ്ലെയർ, ബോട്ടിൽ ഓപ്പണർ. ഇവ മൂന്ന് തരത്തിലുള്ള ലിവേഴ്സാണ്. നമുക്ക് ഓരോന്നായിട്ട് പ്രത്യേകം നോക്കാം. ഫസ്റ്റ് ഓൺ, ഇതൊരു ലിവറാണ്, ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയപ്പെടുന്നു. ഒരു തടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാറക്കല്ലിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊക്കാൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിലോ വി കനോട്ട് ലിഫ്റ്റ് ദ റോക്ക് അല്ലേ. പകരം ഈ തടി കൊണ്ട് എന്ത് ചെയ്യുന്നു, കണ്ട, വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നു. കാരണം എന്താ നോക്കാം, ഇവിടെ ഫൽക്രം ഈസ് ഇൻ ദ സെൻറ്റർ, സെൻറ്ററിലാണ് ഫൽക്രം. റെസിസ്റ്റൻസും എഫേർട്ടും വരുന്നത് രണ്ട് സൈഡുകളിലുമാണ്. ഇവയെല്ലാം എന്താണ്, ആ തരത്തിലുള്ള ലിവേഴ്സിന് ഉദാഹരണമാണ് ഈ ക്രോബാറും സിസേഴ്സും. സിസേഴ്സ് നോക്കിയു, സെൻറ്ററിലാണ് അവയുടെ ഫൽക്രം, അതിൻ്റെ പിടികളിലാണ് നമ്മളുടെ എഫേർട്ട് കൊടുക്കുന്നത്, അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് എവിടെയാണ്, അലോഡ് വരുന്നത് ഈ ഭാഗത്തും. ഇതാണ് ഒരു തരത്തിലുള്ള ലിവേഴ്സ്, ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾസാണ് എന്താണ്, ക്രോബാസ്, സീസ ആൻഡ് സിസേഴ്സ്. ഹിയർ പ്രത്യേകം എന്താണ്, ഫൽക്രം ഈസ് ദ സെൻറ്റർ ആൻഡ് റെസിസ്റ്റൻസും എഫേർട്ടും ഈസ് കമ്മിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതാണ് ഈ തരത്തിലുള്ള ലിവേഴ്സിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വി വിൽ സീ അതർ ടൈപ്പ് ഓഫ് ലിവേഴ്സ്, ദാറ്റ് ഈസ് എന്താണ്, ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാര്യം, ഒരു വീൽ ബാരോ അല്ലേ. വീൽ ബാരോയിൽ ഒരു രക്ഷകർത്താവ് കുട്ടികളെ കൊണ്ടുപോകുന്നു. ഇനി അവിടെ എവിടെയൊക്കെയാണ് അതിൻ്റെ ഫോഴ്സും ഫൽക്രോ എന്നൊക്കെ നോക്കാം. ഇവിടെ എന്തായിരുന്നു, ഈ പിടിക്കുന്ന സ്ഥലത്താണ് അതിൻ്റെ എഫേർട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഫൽക്രം ഫ്രണ്ട് സൈഡിൽ ആ വീലിലാണ്, പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മധ്യഭാഗത്തുമാണ്. വീൽ ബാരോ, നട്ട് ക്രാക്കർ, ബോട്ടിൽ ഓപ്പണർ, ഇവയാണ് അവയ്ക്കുള്ള ഉദാഹരണം. ഇവിടെ ഫൽക്രത്തിൻ്റെ പൊസിഷൻ മാറി ഫ്രണ്ടിൽ ഒരു സൈഡിലാവുന്നു, സെൻറ്ററിൽ ആരാ വന്നത്, റെസിസ്റ്റൻസ് ലോഡ് അഥവാ ലോഡ് വന്നു, ഒരു സൈഡിൽ എഫേർട്ടും വന്നു അല്ലേ. അപ്പം ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഫൽക്രത്തിൻ്റെ പൊസിഷൻ മാറി. ഇത് സെക്കൻഡ് ക്ലാസ് ലിവേഴ്സ് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. നൗ വി വിൽ സീ അനദർ സെറ്റ് ഓഫ് ലിവേഴ്സ്, ഫിഷിംഗ് റോഡ്സ്. മീൻ പിടിക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ. ഫിഷിംഗ് റോഡ് ഒരു തേർഡ് ക്ലാസ് ലിവറിന് ഉദാഹരണമാണ്. അവിടെ എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫിഷിംഗ് റോഡിൽ എഫേർട്ട് ഈസ് ഇൻ ദ സെൻറ്റർ. എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സെൻറ്ററിൽ വരുന്നു. ഒരറ്റത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ഓൺ എൻഡ് ആൻഡ് അതർ എൻഡിൽ എന്ത് വരുന്നു, ഫൽക്രവും വരുന്നു. സോ ഹിയർ എഫേർട്ട് ഈസ് ഇൻ ദ മിഡിൽ. അതിന് എക്സാമ്പിൾസാണ് ആം, ഫിഷിംഗ് റോഡ്, ബ്രൂം ആൻഡ് സ്റ്റേപ്ലർ ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലിവേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടു ഫൽക്രത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിവേഴ്സ് പലതരത്തിൽ ഈസി ഇല്ലേ നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയൊക്കെ പൊസിഷൻ മാറാണ്. ഇവിടെ എഫേർട്ട് ഈസ് ഇൻ ദ മിഡിൽ ആൻഡ് റെസിസ്റ്റൻസും ഫൽക്രവും എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇത് തേർഡ് ക്ലാസ് ലിവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.